എല്ലാ കൊച്ചു കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ ടി എൻ സജീവ്, കേരള പോലീസിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടായി ജോലി ചെയ്തു വരികയാണ്. നമ്മുടെ രാജ്യം 74th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഞാൻ അക്ഷരമെഴുതി പഠിച്ച എൻ്റെ വിദ്യാലയത്തിലെ ചുണക്കുട്ടികളുടെ മുമ്പിൽ വരുന്നതിനും അവരോട് ഈ സന്ദേശം നൽകുവാൻ കഴിഞ്ഞതിലും ഞാൻ അതിയായി അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, നൂറ്റാണ്ടുകളോളം നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്വം കൈയടക്കി വച്ചിരിക്കുകയായിരുന്നു. അവർ നമ്മുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ചു. നമ്മുടെ നാട്ടുകാരെ അടിമകളെപ്പോലെ അവരുടെ നേട്ടത്തിനായി കഠിനമായി ജോലികൾ ചെയ്യിപ്പിച്ചു. നമ്മുടെ ധീരദേശാഭിമാനികളുടെ ഒട്ടനവധി വർഷങ്ങളുടെ നിരന്തര പോരാട്ടങ്ങളുടെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. ഇന്ന് നമ്മുടെ രാജ്യം മറ്റ് ഏത് വികസിത രാജ്യങ്ങളെയും പോലെ, അല്ലെങ്കിൽ വൻ ശക്തികളെയും പോലെ, ഏത് രാജ്യത്തോടും കിടപിടിക്കുന്ന നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ അഭ്യസ്തവിദ്യരായ ചുണക്കുട്ടികളാണ്. ലോകത്തിലെ ഒട്ടുമിക്ക വികസിത രാജ്യങ്ങളിലും തൊഴിൽ നേടി നമ്മുടെ യുവജനങ്ങൾ മാതൃകയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. കൂട്ടുകാരെ, ഈ വർഷം നിങ്ങളെ നിങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാലയത്തിൽ നിന്നും അകറ്റി നിർത്തിയ ഒരു വൻ ശത്രുവിനെതിരെയുള്ള പോരാട്ടത്തിലാണ് നമ്മൾ. കൊറോണ വൈറസ് ഡിസീസ് എന്ന് വിളിക്കുന്ന ഈ മഹാമാരിക്ക് മുന്നിൽ പല വികസിത രാജ്യങ്ങളും മുട്ടിവിറച്ച് നിന്നപ്പോൾ നമ്മൾ വളരെ ധീരമായി ഈ മഹാമാരിയെ നേരിട്ടു. അതിൻ്റെ ഫലമായി രോഗവ്യാപനം തടയുന്നതിനും മരണനിരക്ക് കുറയ്ക്കുന്നതിനും നമുക്ക് സാധിച്ചു. അതിനുവേണ്ടി സ്വന്തം ജീവൻ പോലും ബലി നൽകി മുൻപന്തിയിൽ നിന്ന ആരോഗ്യ പ്രവർത്തകരെയും മറ്റു ഉദ്യോഗസ്ഥരെയും സന്നദ്ധ സേവകരെയും സന്നദ്ധ പ്രവർത്തകരെയും മറ്റും നമുക്ക് ഈ അവസരത്തിൽ അഭിനന്ദിക്കാനും അവർക്ക് മാനസിക പിന്തുണ നൽകുന്നതിനും ഈ അവസരം നമുക്ക് വിനിയോഗിക്കാം. എന്നാൽ ഈ കാര്യത്തിൽ നമുക്ക് ചില കടമകളുണ്ട്. മാസ്ക് ധരിക്കുക, സാമൂഹ്യ അകലം പാലിക്കുക. ഈ അവസരത്തിൽ നമുക്ക് ചില പ്രതിജ്ഞകളെടുക്കാം. ഒന്ന്, ഈ രോഗം പകരാതെ ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കും. രണ്ട്, ഈ രോഗം മറ്റുള്ളവർക്ക് പകർത്താതെ ഞാൻ ശ്രദ്ധിക്കും. മൂന്ന്, അധികൃതർ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ യഥാവിധി പാലിച്ച് ഞാൻ ഒരു മാതൃകാ പൗരനാകും. കാര്യങ്ങൾ ഇത്തരത്തിലാണെങ്കിലും നമുക്ക് മുന്നിൽ ഒട്ടേറെ വെല്ലുവിളികളുണ്ട്. നമ്മുടെ പൂർവികന്മാർ ജീവൻ കൊടുത്ത് നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം ഇന്ന് വ്യാപകമായി ദുരുപയോഗം ചെയ്തു വരുന്നു. മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ഒട്ടനവധി സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മെ പിന്തിരിപ്പിക്കുന്ന ഈ ശക്തികൾക്കെതിരെ നിതാന്ത ജാഗ്രത നമുക്ക് അത്യാവശ്യമാണ്. അനേക വർഷങ്ങളുടെ നിരന്തരമായ ശ്രമങ്ങളിലൂടെ നമുക്ക് നേടിത്തുന്ന ഈ സ്വാതന്ത്ര്യം വിനാശകരമായ കാര്യങ്ങൾക്ക് നാം ദുരുപയോഗം ചെയ്യുന്നു. നിരന്തരമായ ചൂഷണത്തിന് എതിരെ പ്രകൃതി ഇപ്പോൾ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഏതാനും വർഷങ്ങളായി നാം അഭിമുഖീകരിക്കുന്ന വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും നമ്മുടെ തന്നെ സൃഷ്ടിയാണ്. പ്രകൃതിയുടെ യൗവനം നമ്മൾക്ക് തിരികെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രകൃതിയെ സംരക്ഷിക്കണം. നാം ഓരോരുത്തരും ഒരു വൃക്ഷത്തെയെങ്കിലും നട്ട് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മോടൊപ്പം അവയും വളരട്ടെ. അതോടൊപ്പം മറ്റ് ജീവജാലങ്ങളെയും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് നാം അനുവദിക്കണം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റു, ഭഗത് സിംഗ് തുടങ്ങിയ മഹാന്മാർ നമ്മൾക്ക് മഹാപ്രയത്നത്തിലൂടെ നേടിത്തന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ജ്വാല അണയാതെ വരും തലമുറകളിലേക്ക് പകരുന്നതിനുള്ള ഉത്തരവാദിത്വം നാം ഓരോരുത്തർക്കും ഉണ്ട്. അതിനായി ഈ സുദിനത്തിൽ നമുക്കൊരു ഒരുമിച്ച് പ്രതിജ്ഞയെടുക്കാം. നിങ്ങൾക്കെല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. എത്രയും പെട്ടെന്ന് നമ്മുടെ വിദ്യാലയത്തിലെ നിങ്ങളുടെ കളിയും ചിരിയും തിരിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായി ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.